हेलो फ्रेंड्स, उदा फिशिंग फैमिली നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാൻ പോണത്. 5 കൊല്ലമായി വെറുതെ കിടന്ന ഒരു കുളത്തെ നമ്മൾ മത്സ്യകൃഷിക്ക് അനുയോജ്യമാക്കി ഫസ്റ്റത്തെ വിളവെടുപ്പിൻ്റെ രണ്ടാം ഘട്ട വിളവെടുപ്പിൻ്റെയും വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. ഇതിൻ്റെയും ഓരോ വീഡിയോകളുടെയും എപ്പിസോഡായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനലിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും പോയിട്ട് വീഡിയോ കാണുക. ഓരോ എപ്പിസോഡായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഒക്കെ ഇതല്ലേ, ഇതുപോലെ ആപ്പ് കിട്ടിയിട്ടാണ്, അതിൽ കുഞ്ഞുങ്ങളിൽ ഇട്ടിട്ടാണ് നമ്മൾ തുറന്ന് വിട്ടുണ്ടാകുന്നത്. അപ്പോൾ മോഡലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇതേപോലെ നെറ്റൊക്കെ കെട്ടി വിരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾ വന്ന് എന്താ എയർപോർട്ട് കാർഗോ വഴിയാണ് വന്നത്. ഇതാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മൾ അതിലിട്ടിട്ട് മുകളിലേക്ക് വല സെറ്റാക്കി. ഇപ്പോൾ കുറച്ചുകൂടി വന്ന് വലുതായ ഇതാണ് ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വിളവെടുപ്പാണ്. നമ്മൾ ഒരു കുറച്ച് ഒരു 4-5 മാസം ആയപ്പോഴാണ് ഫസ്റ്റത്തെ വിളവെടുപ്പ് നമ്മൾ എടുക്കുന്നത്. ഇതേപോലെ നമ്മൾ വല വീശിയിട്ടും വല നിരക്കിയിട്ട് വേണം ഇനി പിടിച്ചിട്ടുണ്ട്. നിരക്ക് വരെയും കൊണ്ട് താരവല എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ നാസിർ കൗദ ഫിഷിംഗ് ഫാമിൻ്റെ ഓണറാണ്. പിന്നെ ഒരു നമ്മുടെ റഷീദിക്ക് നമ്മുടെ രണ്ട് ജ്യേഷ്ഠന്മാരാണ്. അപ്പം ബിൻ്റെക്ക് നല്ല സപ്പോർട്ടുണ്ട്. നമ്മൾ ഇതേപോലെ നമ്മളെ ആക്കിയെടുത്തതൊക്കെ ഇമ്പരാണ്. അപ്പം നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന്മാരാണ്. അപ്പോൾ നമ്മൾ ഇതെൻ്റെ ഇതിൽ ഫസ്റ്റത്തെ വിളവെടുപ്പ് നമുക്ക് വന്നിട്ട് ഒരു 2-4 നിൽക്കുന്ന രീതിയിലാണ് വന്നിട്ടുണ്ടാകുന്നത്. 250-300 ഗ്രാമൊക്കെ വന്നിട്ടുണ്ടാകുന്നു ഫസ്റ്റത്തെ വിളവെടുപ്പിൽ. അപ്പോൾ നമ്മളിതിൽ കുട്ടികൾ ഇട്ടേക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു 4000 കുഞ്ഞുങ്ങളോളം ഇട്ടുണ്ടാകുന്നു. 4300 ഉള്ളിൽ ഇട്ടുണ്ടാകുന്നു. ജസ്റ്റ് ഒരു 10 സെൻറ്റ് ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ നമുക്ക് എന്തായാലും കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഫസ്റ്റത്തെ ഘട്ട വിളവെടുപ്പ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഒരു 2 മാസം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഒരു വിളവെടുപ്പോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കണ്ടില്ല, ഇതേപോലെയാണ് ഇത് ഞാൻ കാരവല എന്ന് പറയുന്നത്. ഈ കാരവലയും കൊണ്ട് നമ്മളന്ന് നിരക്കിയിട്ട് എടുത്തിട്ടുണ്ടാകുന്നത്. ഇതിൽ 2 ഉപകാരമുണ്ട്. നമുക്ക് മീനൊക്കെ ജീവനോടെ കൊടുക്കുക, ഒരു കുഴപ്പം വരുന്ന മീനിന്. അതേപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് അത് വീണ്ടും നമുക്ക് കുളത്തിക്ക് വിട്ടാക്കുകയും ചെയ്യാം. നമുക്ക് മീൻ കച്ചവടം കുറച്ച് കുറവാണ്, ആൾക്കാർ കുറച്ച് കുറവാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വല തുറന്നു വിടാവുന്ന രീതിയിൽ നമുക്ക് തുറന്നു വിടുകയും ചെയ്യാം. അപ്പോൾ മീനുകൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ചില മീനുകൾക്കൊക്കെ അടി പറ്റും. അത് നമ്മൾ വലേൻ്റെ ഇടയിൽ കയറുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ചെളുത്ത. ഇങ്ങനെയാണ് നമ്മൾ എന്താ ഫസ്റ്റത്തെ വിളവെടുപ്പിന് നമ്മൾ ചെയ്തിട്ടുണ്ടാകുന്നത്. ഇതിൽ നമ്മൾ ഇട്ടത് സിൽവർ ആഗോലി, അതേപോലെ തന്നെ സിലോപ്പിൻ്റെയും കരിമീൻ്റെയും ക്രോസാണ് ഇട്ടുണ്ടാകുന്നത്. നമ്മളിത് തീറ്റ നമ്മൾ ഗ്രോവലിൻ്റെ പല്ലറ്റാണ് കൊടുത്തിട്ടുണ്ടാകുന്നത്. ഇതേപോലെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഇതേപോലെ മീനിന് ആൾക്കാർ കുറവാണെങ്കിൽ നമുക്ക് ഇതേപോലെ കുളത്തേക്ക് തന്നെ വീണ്ടും വിട്ടാക്കാൻ പറ്റും. മീനിനപ്പോൾ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല. ഇത് 2-ഘട്ട വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ്. 7 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് 2-ഘട്ട വിളവെടുപ്പ് ഉണ്ടാകുന്നത്. നമുക്ക് കഷ്ടം ഒരു 650 ഗ്രാം വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രോത്ത്. പിന്നെ ഇതേപോലെ എല്ലാവരും നമ്മുടെ അടുത്തുള്ള ഓരോ എന്താ കുളങ്ങൾ വെടുത്ത് കിടക്കണ്ടെങ്കിൽ പരമാവധി മത്സ്യകൃഷിക്ക് അനുയോജ്യമാക്കുക. നമ്മുടെ സർക്കാരൊക്കെ നല്ല സപ്പോർട്ടും നമ്മുടെ സബ്സിഡി മത്സ്യകൃഷിക്കൊക്കെ നല്ല സബ്സിഡി തരേണ്ടത്. അതെല്ലാവരും പരമാവധി മേടിച്ചെടുക്കാൻ നോക്കും. രാസപദാർത്ഥങ്ങളും ഐസും ഇല്ലാത്ത നല്ല മത്സ്യം നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.